ഈ സ്റ്റാളൊന്നും സന്ദർശിച്ചാൽ പിന്നെ പഴയ ടയറും പ്ലാസ്റ്റിക്കും കുപ്പിയും പേപ്പറും ഒന്നും നമ്മൾ വെറുതെ കളയില്ല. എന്റെ കേരളം പ്രദർശന മേളയിൽ ശ്രദ്ധയാകർഷിച്ച പഞ്ചായത്തുകളുടെ പ്രദർശന സ്റ്റാളുകൾ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് ആരെയും അതിശയിപ്പിക്കും വിധമാണ് മനോഹരമായ അലങ്കാര വസ്തുക്കൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തീർത്ത പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ഭാഗമായി കുമളി ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ള പ്രദർശന സ്റ്റാൾ സന്ദർശിച്ചാൽ ഉപയോഗശൂന്യമായിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പി, ചിരട്ട, പേപ്പർ, ടയർ, ചെരുപ്പുകൾ ഇവയൊന്നും പിന്നെ വലിച്ചെറിയാൻ തോന്നില്ല. ഉപയോഗശൂന്യമായിട്ടുള്ള ഈ വസ്തുക്കൾ ഉപയോഗിച്ച് ആരെയും അതിശയിപ്പിക്കും വിധമാണ് മനോഹരമായിട്ടുള്ള അലങ്കാര വസ്തുക്കൾ തീർത്തിട്ടുള്ളത്. ഉപയോഗശൂന്യമായ ചിരട്ടയിൽ നിറങ്ങൾ ചാലിച്ച് മനോഹരമാക്കി ചെടികൾ നട്ടിരിക്കുന്നു. ടയറുകൾ കൊണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്നു. ഏറെ ഭംഗിയുള്ള ചെടിച്ചട്ടികളും അതോടൊപ്പം തന്നെ തീർത്തിട്ടുണ്ട്. കുപ്പികൾ വർണ്ണനൂലുകൾ കൊണ്ട് പൊതിഞ്ഞ് ആരെയും ആകർഷിക്കുന്ന വിധമാക്കി മാറ്റിയിരിക്കുന്നു. കടലാസുകൾ കൊണ്ട് പേപ്പർ പേനകളും വീടുകളുടെ കൊച്ചു രൂപങ്ങളും നിർമ്മിച്ചിരിക്കുന്നു. തെങ്ങോലകൾ കൊണ്ടും വിവിധ അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ചിട്ടുണ്ട്. ഉപയോഗശൂന്യമായതോടെ ഈ വസ്തുക്കളൊക്കെ പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടിരുന്നുവെങ്കിൽ അവ മാലിന്യ പ്രശ്നങ്ങളായി മാറുമായിരുന്നു. ഇത്തരം വസ്തുക്കളുടെ പുനരുപയോഗം ഏതുവിധം സാധ്യമാക്കാമെന്ന ഓർമ്മപ്പെടുത്തുകയാണ് ഈ സ്റ്റാള്. രണ്ടാം പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ ക്യാമ്പയിന് നമ്മുടെ കുമളി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സ്റ്റാളുണ്ട്. അത് നമ്മൾ മാലിന്യ വസ്തുക്കൾ വലിച്ചെറിയാതെ തിരിച്ചെടുക്കാം എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. അതായത് പാഴ് വസ്തുക്കളിൽ നിന്ന് നമ്മൾ ഉപകാരപ്രദമായ രീതിയിലേക്ക് പാഴ് വസ്തുക്കൾ മാറ്റിയെടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇതിലുള്ളത്. അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുക, അതോടൊപ്പം ചെടിച്ചെടികൾ നിർമ്മിക്കുക. സർക്കാരിന്റെ നവകേരള മിഷന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്നത്. കുമളി ഗ്രാമപഞ്ചായത്തിലെ തന്നെ പ്രിയദർശിനി ബഡ് സ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ച വിവിധ കരകൗശല വസ്തുക്കളും മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇടുക്കി വിഷൻ ചെറുതോണി.